എന്ന് പറയുന്ന പ്രശ്നങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കും. ആ പ്രശ്നങ്ങൾ പരിശോധിച്ച് വരുമ്പോ അത് വളർന്നു വരുന്ന കാലഘട്ടത്തിലെ യുവതലമുറയായ നിങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. ഇപ്പോ നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങൾ, പീഡനപരമ്പരകളുണ്ട്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ പ്രശ്നങ്ങളുണ്ട്, അനാവശ്യ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്, മൊബൈൽ ക്യാമറ ഘടിപ്പിച്ച മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. എന്താണോ ചെയ്യരുത് എന്ന് കുട്ടികളോട് പറയുന്നത് അത് ചിലരെങ്കിലും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എല്ലാവരും അല്ല, ഒരു ക്ലാസ്സിൽ ഇപ്പൊ 60 പേരുണ്ടെങ്കിൽ 60 പേരിൽ 2 പേര് പറയുന്ന കാര്യങ്ങൾക്ക് വിപരീതമായി ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോ ആന്റി നാർക്കോട്ടിക് സെല്ല് പോലുള്ള സ്ഥാപനം, പ്രത്യേകിച്ച് നിയമപാലകർ അവരെ നിയമപരമായി പരമാവധി ശിക്ഷ നൽകാൻ ശ്രമിക്കാറില്ല. 98% കാര്യങ്ങൾ പറഞ്ഞ് അവരെ അതിൽ നിന്ന് അല്ലെങ്കിൽ പിന്തിരിപ്പിച്ച് ബാക്കി ജീവിതം സുരക്ഷിതമാക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് വിടും. പക്ഷെ ഇങ്ങനെ പലപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞു വിടുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റിന് ഇത്രയൊക്കെ ശിക്ഷയുള്ളൂ എന്ന കാരണത്താൽ വീണ്ടും വീണ്ടും അപ്പൊ ഈ പ്രാവശ്യം, ഈ വർഷം മുതൽ എറണാകുളം ജില്ലയുടെ ആദരണീയനായ ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീ വി എം ഷെയ്ഖ് ഫരീദ് ഐഎഎസും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും മുൻ ഡിസ്ട്രിക്ട് കളക്ടറുമായ ശ്രീ മുഹമ്മദ് ഖനി ഐഎഎസും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്കൂള് അങ്കണത്തിൽ തന്റെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ പറ്റാത്ത തരത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി പ്രതികരിക്കുകയാണെങ്കിൽ അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെ സാന്നിധ്യത്തിൽ ആ കുട്ടിയെ ഈ സ്കൂളിലെ പ്രഥമ അധ്യാപിക അധ്യാപകന്മാർക്ക് ടിസി നൽകി കുട്ടിയെ കൊണ്ടാക്കാവുന്നതാണ്. അപ്പോ നേരത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവകാശ സംരക്ഷണം, കുട്ടിയെ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ, ആ ഒരു ആക്ടിലെ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, കുട്ടികളെ പരമാവധി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യം പറയാം, കേരള സംസ്ഥാനത്തിൽ യാതൊരു തരത്തിലുള്ള പാനശാലകളും ഉത്പാദിപ്പിക്കുന്നില്ല, എന്നാൽ അന്യ സംസ്ഥാനങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന പാന